സംസ്ഥാന ക്ഷീരസംഗമത്തിന്റെ പടവ് 2023 പ്രചരണാർത്ഥം പാട്ടുവണ്ടി പ്രചരണ ജാഥയ്ക്ക് നഗരസഭ സ്വീകരണം നൽകി. സംസ്ഥാന ക്ഷീര വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 10 മുതൽ 15 വരെ മണ്ണുത്തി വെറ്റിനറി കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീര സംഗമത്തിന്റെ പടവ് 2023 പ്രചരണാർത്ഥം നടത്തുന്ന പാട്ടുവണ്ടി പ്രചരണ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വടക്കേനടയിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ എം ഷീനിജ ടീച്ചർ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 10 മുതൽ 15 വരെ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടക്കുന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിന് എല്ലാവിധ ആശംസകളും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആദ്യമേ നേരുന്നു. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഏത് വിധേനയും ഉയർത്തിക്കൊണ്ടുവരാനാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും. നമുക്കറിയാം നമ്മുടെ ഈ ക്ഷീര മേഖലയും അതുപോലെ തന്നെ ബാക്കി എല്ലാ കർഷക മേഖലയും കാർഷിക മേഖലയും തന്നെ പ്രളയം കോവിഡ് ഇതൊക്കെ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു വെണ്ണമേഖലയ്ക്ക് ഇടിഞ്ഞു പോയപ്പോഴും റീബിൽഡ് കേരള എന്ന പദ്ധതിയൊക്കെ കൊണ്ടുവന്ന് അവരെ കൈപിടിച്ച് ഉയർത്തി ആശ്വാസകരമായ പല പദ്ധതികളും കേരള സർക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് സംസ്ഥാന ക്ഷീരസംഘവും ഒട്ടേറെ പദ്ധതികളാണ് നമ്മുടെ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും കൊണ്ടുവരുന്നത്. നമ്മളായാലും നഗരസഭയായാലും ഒട്ടേറെ പദ്ധതികൾ എല്ലാ വർഷം തോറും തന്നെ നമ്മുടെ ജനീയാസൂത്രണ പദ്ധതികൾ ഉൾപ്പെടുത്തി നമ്മുടെ നാട്ടിലെ ക്ഷീര കർഷകർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും പറയുന്നില്ല. വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പാലുത്പാദന രംഗത്ത്, മുട്ട ഉൽപാദന രംഗത്ത്, മാംസത്തിന്റെ ഉൽപാദന രംഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ഉൽപാദനം നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പദ് മേഖലയെ മെച്ചപ്പെടുത്താനും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ കേരളത്തിലെ കൃഷിക്കാരുടെ സാമ്പത്തിക വളർച്ച ഉൾപ്പെടെ കൈവരിക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ 12% വളർച്ചാ നിരക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ ഒരു വസ്തുത കേരളത്തിലെ സമ്പദ് മേഖലയെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ഇക്കണോമിക് സർവേ, സാമ്പത്തിക സർവേയിൽ തന്നെ വളരെ വ്യക്തമായി കാർഷിക മേഖലയിലെ ഇന്നത്തെ വളർച്ചയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം കാർഷികോത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കേരളത്തിൻ്റെ കാർഷിക സമ്പദ് മേഖലയെ മെച്ചപ്പെടുത്താൻ കഴിയൂ എന്ന ഒരു വസ്തുത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒട്ടനവധി സംഖ്യയാണ് കേരളത്തെ പദ്ധതി വിഹിതമായി ഈ മേഖലയിൽ നീക്കിവെച്ചുകൊണ്ടിരിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത ഉണ്ണികൃഷ്ണൻ, വാർഡ് കൌൺസിലർ സി എസ് സുമേഷ്, ക്ഷീര വികസന ഓഫീസർമാരായ സിനിമോൾ, എം വി ജയൻ, ഷീബ എന്നിവർ പ്രസംഗിച്ചു. പാട്ടുവണ്ടി ഈ മാസം 9 വരെ ജില്ലയിൽ പര്യടനം നടത്തും.